വന്ദീകരണം നടത്തിയ തെരുവനായ്ക്കളും പട്ടികളും പെറ്റിപെരുകുന്നു. തൃശ്ശൂരിൽ തെരുവനായ് ശല്യത്തിനെതിരെ റോഡ് വീലർ നായ്ക്കളെയും കൂടെ കൂട്ടി കോൺഗ്രസ് പ്രതിഷേധം. വലുതും ചെറുതുമായ ആറോളം നായ്ക്കളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജീവനുള്ള നായ്ക്കൾക്ക് പകരം അവയുടെ ബൊമ്മകളെ പിടിച്ചു നടന്ന സമരമാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ വേറിട്ട് നിർത്തിയത്. തെരുവനായ് അക്രമം ജനങ്ങൾ ഭീതിയിൽ എന്ന മുദ്രാവാക്യവുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രതീകാത്മക നായ്ക്കളുമായി നടന്ന പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനായി വർഷം തോറും 20 ലക്ഷം രൂപ ചെലവഴിക്കുന്ന കോർപ്പറേഷനിൽ വന്ധ്യംകരണം നടത്തി എന്ന് പറയുന്ന തെരുവ് പട്ടികൾ പോലും കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ വരെ പെറ്റുപെരുകുന്നുവെന്നും രാജൻ ജെ പല്ലൻ ആരോപിച്ചു. ഒരു വർഷം 20 ലക്ഷം രൂപയാണ് ഇവിടെ ചെലവാക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നായകളും പട്ടികളും ഒക്കെ ഇത് 10,000 കണക്കിന് പെരുകിയിരിക്കുന്നു. ഇവിടെ അടുത്ത് കോർപ്പറേഷൻ ബിൽഡിംഗിൽ ഇവിടെ തെരുവുനായ 5 കുട്ടികളെ പ്രസവിക്കുകയുണ്ടായി. 9 കുട്ടികളെ പ്രസവിക്കുകയുണ്ടായി. മാധ്യമങ്ങളിൽ വാർത്ത വന്നു. നിങ്ങൾക്കറിയാമോ, ആ തെരുവുനായ പട്ടിയെ പോലും വന്ധ്യീകരണം ചെയ്ത ശേഷമാണ് ഇവിടെ പട്ടി ഇവിടെ പ്രസവിച്ചത്. തെരുവുനായ ശല്യത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ച് നടത്തിയ സമരത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് ഇ.വി. സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, എൻ.എ. ഗോപകുമാർ, കൗൺസിലർമാരായ റെജി ജോയ്, അഡ്വക്കേറ്റ് വില്ലി കെ. രാമനാഥൻ, ശ്രീലാൽ ശ്രീധർ, മുകേഷ് കൂളപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജി4 ന്യൂസ്, തൃശൂർ.